പ്രഖ്യാപനത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ ആദ്യമായി എത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് വാഴയ്ക്കിന് കാഞ്ഞിരപ്പള്ളിയിൽ സ്വീകരണം നൽകി. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോസഫ് വാഴയ്ക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ പ്രചാരണം ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളി കുരിശുകളിൽ നിന്നും റോഡ് ഷോയോടെയാണ് മണ്ഡലത്തിലെ പ്രചാരണം ആരംഭിച്ചത്. ആന്റോണിയോ എം പി സ്ഥാനാർത്ഥി ജോസഫ് വാഴയ്ക്കൻ എന്നിവർ തുറന്ന വാഹനത്തിൽ കുരിശുകളിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പേട്ടകവലിലേക്ക് റാലി നടത്തുകയായിരുന്നു. നിയോജകമണ്ഡലത്തിൽ നിന്നുമുള്ള നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. പേട്ടക്കവലയിൽ ജോസഫ് വാഴയ്ക്കൻ പ്രവർത്തകരോട് സംസാരിച്ചു. വികസന കാര്യത്തിൽ കാഞ്ഞിരപ്പള്ളി പിന്നോട്ടാണെന്നും മുടങ്ങിക്കിടക്കുന്ന ബൈപ്പാസ് നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുവാൻ തനിക്ക് കഴിയുമെന്നും ജോസഫ് വാഴയ്ക്കൻ പറഞ്ഞു. വലിയ നിയോഗം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും എന്നെ എന്നും എല്ലാ കാലഘട്ടത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തട്ടകമായ ഈ കാഞ്ഞിരപ്പള്ളി കാത്തുസൂക്ഷിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി കേരളത്തിലെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒട്ടേറെ കർമ്മധീരരായ അനശ്വരരായ നേതാക്കന്മാരുടെ ജന്മം കൊണ്ട് ധന്യമായ മണ്ണാണ്. ഒരുപാട് ചരിത്രമുള്ള ഭൂമിയാണ്. എന്നും കോൺഗ്രസിനൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളതാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാന ഐക്യ ജനാധിപത്യ മുന്നണിയെ നമ്മൾ കഴിഞ്ഞ
പത്ത് വർഷമായി ഇവിടെ തെരഞ്ഞെടുപ്പ് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനപ്രതിനിധി അവസാന നിമിഷം ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്നിൽ നിന്ന് മുന്നിൽ കടന്നുപോയി വർഗവഞ്ചകന്മാരോടൊപ്പം പോയപ്പോൾ ആ കാഞ്ഞിരപ്പള്ളി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉരുക്ക് കോട്ടയാണ് എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ആ നിയോഗമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ഒട്ടേറെ സുഹൃത്തുക്കളെ വിളിക്കുകയുണ്ടായി. എല്ലാവർക്കും ഒരുപാട് പരാതികളുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ജീവിതം ഈ നാടിന്റെ ജീവിതം പാഴായിപ്പോയി എന്നുള്ളൊരു പരാതിയാണ്. ഒന്നും നടക്കാതിരുന്ന ഒരു പത്ത് വർഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാർ കേരളത്തിൽ ജയിച്ചിട്ടുള്ള ഓരോ പ്രദേശവും നിങ്ങൾ നോക്കണം. അവിടെ വികസനത്തിന്റെ തേരോട്ടം നടക്കുമ്പോൾ എന്ത് പറ്റി നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്ക് എന്ന് മൂക്കത്ത് കൈവച്ചുകൊണ്ട് ഈ നാട്ടുകാർ ചോദിക്കുകയാണ്. ഒരു ബൈപ്പാസ് കാഞ്ഞിരപ്പള്ളിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഈ ട്രാഫിക് ജാമിലേക്ക് മറുതി വരുത്തുന്നതിനൊരു ബൈപ്പാസ്. കഴിഞ്ഞ പത്ത് വർഷമായി ഇട്ടകല്ലിന്റെ രണ്ടാമതൊരു കല്ല് വയ്ക്കാൻ നിർഭാഗ്യം ആരാധനാലയങ്ങൾ വ്യാപാരികൾ തുടങ്ങിയവരെ നേരിട്ട് ജോസഫ് വാഴക്കൻ വോട്ട് അഭ്യർത്ഥിച്ചു. ജോസഫ് വാഴക്കൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയായിരുന്നു ഇത്. ഞായറാഴ്ചയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. മുമ്പ് കാഞ്ഞിരപ്പള്ളിയിലെ മതനേതാക്കൾ പാർട്ടി നേതൃത്വം എന്നിവരുമായി നേരിട്ട് ഇദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. മണ്ഡലത്തിൽ വരവറിച്ച ജോസഫ് വാഴക്കൻ്റെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണവുമായി മണ്ഡലത്തിൽ കളം നിറയാനുള്ള ഒരുക്കത്തിലാണ്. കെ പി സെക്രട്ടറിമാരായ പി എസ് സലീം, ഫിലിപ്പ് ജോസഫ്, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം തോമസ് കുന്നപ്പള്ളി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം സലീം, കെ പി സി സി അംഗം തോമസ് കല്ലാടൻ, ഡി സി സി എൽ സെക്രട്ടറിമാരായ പി എ ഷമീർ, റോണിക്കെ ബേബി, ടി കെ സുരേഷ് കുമാർ, ഷിൻസ് പീറ്റർ, സുഷമ ശിവദാസ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോ തോമസ് പൈക്കട്, യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സി വി തോമസുകുട്ടി, ഫെമി മാത്യു, നൈഫ് ഐസി, എം കെ ഷമീർ, നിബു ഷൗക്കത്ത്, നൈസാം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. കർമ്മത്തിൽ വിയർപ്പണിയുന്നവർ അവരുടേതായ നിമിഷങ്ങളിൽ കുറച്ചധികം കൂളിംഗ് അർഹിക്കുന്നുണ്ട്. അനുയോജ്യമായ എ സികൾ മികച്ച വിലകളിൽ. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിയർപ്പിന്റെ വില. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പേർട്ട്.